ഖത്തറിൽ റഫറിംഗിനെ കുറിച്ചുള്ള വിവാദങ്ങൾക്ക് അവസാനമില്ല. അർജന്റീനയും ക്രൊയേഷ്യയും തമ്മിൽ നടന്ന ആദ്യ സെമി പോരാട്ടത്തിൽ പരാജയത്തിന് കാരണം റഫറിംഗിൽ വന്ന പിഴവാണെന്ന പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്രൊയേഷ്യൻ കോച്ച് സ്ലാറ്റ്കോ ഡാലിച്ച്. ഖത്തറിൽ റഫറിമാരെ കുറിച്ചുള്ള വിവാദങ്ങൾ ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും തുടരുകയാണ്. സെമി ഫൈനൽ മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ പരാജയപ്പെട്ടതോടെ മത്സരം നിയന്ത്രിച്ച റഫറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രൊയേഷ്യൻ പരിശീലകനായ സ്ലാറ്റ്കോ ഡാലിച്ച്. ലോകകപ്പ് സെമിയിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായ ക്രൊയേഷ്യയുടെ പരാജയം. മത്സരത്തിന്റെ തുടക്കത്തിൽ ക്രൊയേഷ്യയായിരുന്നു മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നത്. എന്നാൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി മത്സരത്തിന്റെ ഗതി മാറ്റി. മത്സരം നിയന്ത്രിച്ച റഫറി അർജന്റീനയ്ക്ക് പെനാൾട്ടി വിധിച്ചത് ശരിയായ നടപടി ആയിരുന്നില്ല എന്നാണ് ഡാലിച്ചിന്റെ പ്രതികരണം. തങ്ങൾക്ക് ലഭിക്കേണ്ട പല കോർണറുകളും റഫറി നിഷേധിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു. ആദ്യ ഗോൾ വഴങ്ങിയതിനു ശേഷം പിന്നീട് ഒരിക്കലും ക്രൊയേഷ്യക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിരുന്നില്ല. അർജന്റീനയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും റഫറിങ്ങിനെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. ആ മത്സരത്തിനു ശേഷം മെസ്സിയും അർജന്റീനിയൻ കീപ്പർ എമിലിയാനോ മാർട്ടിനസും രൂക്ഷമായ രീതിയിൽ റഫറിങ്ങിനെതിരെ പ്രതികരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഫിഫ ഡാനിയൽ ഓൾസാറ്റയെ മത്സരത്തിൽ റഫറിയായി പരിഗണിച്ചത്. ക്രൊയേഷ്യൻ പരിശീലകൻ കൂടി റഫറിങ്ങിനെതിരെ രംഗത്ത് വന്നതോടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴുള്ള റഫറിങ്ങിനെ കുറിച്ചുള്ള പരാതികൾ തുടർക്കഥയാവുകയാണ്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.